ഇപ്പോ പറഞ്ഞല്ലോ അച്ഛൻ ഫാനാന്ന് പറഞ്ഞല്ലോ അല്ലേ. അപ്പൊ ഈ ഈ സിനിമ കണ്ടു കഴിഞ്ഞതിനു ശേഷം പ്രൗഡ് ഓഫ് യു മൈ സൺ എന്ന് പറഞ്ഞു. ആ അച്ഛൻ ഇഷ്ടമായ, അച്ഛന് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിലും അച്ഛന്റെ ഒക്കെ ഒരു സ്വപ്നമാണ് ഞാൻ ഞാൻ അഭിനയിക്കാന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മലർവാടി ആർട്സ് ക്ലബ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ, പ്രധാനപ്പെട്ട ക്യാരക്ടർ പറഞ്ഞാൽ മുഖ്യ വേഷം എന്ന് പറയാം. ആ വേഷത്തിൽ എന്നെ ആദ്യം ആലോചിക്കുകയുണ്ടായി വിനീത് ശ്രീനിവാസൻ. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് അപൂർവരാഗത്തിൽ ഇപ്പോൾ വിനയ് ഫോർട്ട് ചെയ്ത ക്യാരക്ടർ ഞാൻ ചെയ്തത്. അപ്പം ഞാൻ അങ്ങനെ രണ്ട് സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്യേണ്ട ഒരു വലിയൊരു അവസരം ഉണ്ടായിരുന്നു എനിക്ക്. അത് ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ കളിയിൽ അത് മാറിപ്പോയി. ആ സമയത്തൊക്കെ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അച്ഛൻ എല്ലാവരും ഫോൺ വിളിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ഇന്ന കാര്യങ്ങൾ പങ്കുവെക്കുന്നതൊക്കെ ഉണ്ട്. അന്ന് മുതലല്ല കെ പി എസിൽ നാടകം കളിക്കാൻ പോകുന്നത് മുതൽ ഈ രാത്രി യാത്രകളാണ് കൂടുതലും. രാത്രി ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 300 മീറ്റർ ഉണ്ട് റോട്ടിലേക്ക് നോക്കി കാണുന്നത്. അപ്പം ഈ ദൂരം ഞാൻ നടന്നു പോകുന്നത് രാത്രി 12 മണിക്കായാലും 1 മണിക്കായാലും 10 മണിക്കായാലും അതിങ്ങനെ നോക്കി നിൽക്കും അച്ഛനും. അത് വല്ലാത്തൊരു ഫീലാണ്, ഭയങ്കര ഫീലാണ്, സന്തോഷമാണ്, നമുക്കൊരു സന്തോഷമാണ്. പിന്നെ തീർച്ചയായും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴും കാണാം അവിടെ ഇങ്ങനെ നിൽക്കുന്നു, റോട്ട് മറയുന്നത് വരെ ഒരു സിനിമ കണ്ട. തീർച്ചയായിട്ടും അത് അവരൊക്കെ അപ്പോൾ എന്തായാലും സ്ക്രീനിൽ എൻ്റെ മുഖം കാണുമ്പോൾ, ഇപ്പോൾ അവർ ഇൻ്റർവ്യൂ കാണുമ്പോൾ, ഞാൻ ഇപ്പോൾ പിന്നെ ഇങ്ങനെ കുറേ ചാനലിൽ ഇൻ്റർവ്യൂസ് ആകുമ്പോൾ ഇപ്പോൾ വിളിച്ച് പറയാൻ സ്വാഭാവികമായിട്ട് പറ്റാറില്ല. അതങ്ങനെ ഈ ദൃശ്യത്തിൻ്റെ ഒരു വിജയമാണല്ലോ അത്. അപ്പൊ ആദ്യമൊക്കെ നമ്മുടെ ഇന്റർവ്യൂ ഉണ്ട് വരുമ്പോഴേക്കും വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര കംപ്ലൈന്റ് ആണ്, അമ്മയൊക്കെ പിണക്കവും കാര്യങ്ങളൊക്കെയാണ്. അത് ചെറിയ കുട്ടി, അതിൽ ഏറ്റവും വലുത് പറഞ്ഞ അവള് ലാലേട്ടന്റെ, അവളും ലാലേട്ടനെയും ദിലീപേട്ടനെയും ഫാനാണ്. മൂന്ന് പേരെ അവൾക്ക് ഇഷ്ടമുള്ളൂ, ലാലേട്ടൻ, ദിലീപേട്ടൻ, മമ്മൂക്ക. യു കെ ജിയെ പഠിക്കുന്നുള്ളൂ. ഈ സിനിമ കണ്ടിട്ട് അവളും അവൾക്ക്, അവള് സത്യം പറയട്ടെ, ഞാൻ വെറുതെ പറയുന്നല്ല, തള്ളുന്നൊന്നല്ല, അവള് മോഹൻലാലിന്റെ മകളായിട്ട് അഭിനയിക്കുന്നല്ല, മോഹൻലാലിന്റെ അച്ഛനായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വിളിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞു ഭയങ്കര. അപ്പൊ ഞാൻ ആ സിനിമ ഇങ്ങനെ ചെറിയ കുട്ടി, യു കെ ജി പഠിക്കുന്നുള്ളൂ, അവളുടെ ഉള്ളില് ലാലേട്ടന്റെ പെർഫോമൻസ്, ഒരു അച്ഛൻ എന്നുള്ള സ്ഥാനം എത്രത്തോളം പവറില്. പിന്നെ അവളുടെ അച്ഛൻ ഗൾഫിലാണ്, അപ്പോൾ കാണാൻ പറ്റാറില്ല എപ്പോഴെങ്കിലും, ഒരു വർഷത്തിൽ ഒരിക്കലും അവരാ. അപ്പൊ അതിന്റെ ഒരു ഫീലും കൂടി ഉണ്ടാവും അവളുടെ ഉള്ളിൽ. ഓഹോ, എല്ലാം കൂടി ലാലേട്ട ഒരു ദൃശ്യമായാണ് മൊത്തത്തിൽ. ഒന്നും ദൃശ്യം എല്ലായിടത്തും ദൃശ്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ സിനിമ കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഫാൻസ് ഒക്കെ ഉണ്ടായി കാണുമല്ലോ. ഫാൻസ് എന്ന് പറഞ്ഞൊരു സംഭവത്തോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഇപ്പോൾ അനീഷ് ഏട്ടാറിനൊക്കെ വിളിച്ചിട്ടോ, അല്ലെങ്കിൽ ഡാർലിംഗ് എന്നൊക്കെ വിളിച്ചിട്ടോ ഒരുപാട് പെൺകുട്ടികളൊക്കെ ഉണ്ടായിരിക്കും ഫേസ്ബുക്കിൽ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെ ആഘോഷങ്ങളുടെ ഒപ്പമല്ലേ ഇപ്പോൾ എത്ര എത്ര ഫ്രണ്ട്സ് ഉണ്ട്, 5000 കഴിഞ്ഞിട്ടുണ്ടാവില്ല, 2 അക്കൗണ്ടിലും 5000 കഴിഞ്ഞു. അതാണ് എനിക്കൊരു വിനീതമായിട്ട് പറയാനുള്ളത്. ഒരെണ്ണം തുടങ്ങുന്ന ആയിരിക്കും അത്. റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എന്റെ പേജിലേക്ക്, മറ്റേ ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് പേജിലേക്ക്, എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, എനിക്ക് പറ്റാത്തോണ്ടാണ്. ലൈക്ക് തരണം, ലൈക്ക് തരണം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന് നല്ല സപ്പോർട്ട് വരാറുണ്ട് തീർച്ചയായിട്ടും പേജിൽ ലൈക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട്. 1-2 ആൾക്കാർ ചീത്തി വിളിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മള് പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെ. അതെന്തിനു വേറെ ഒന്നുമല്ല, അവരെ അക്സെപ്റ്റ് ചെയ്യാത്തോണ്ട് പേജ് പറയുമ്പോ ഇതിപ്പോ നമ്മള് മലയാള സിനിമയിൽ ഇപ്പൊ ചാൻസ് അന്വേഷിച്ച് നടക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേജ് ഷോ ചെയ്യുന്നു, കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിൽ കൂടി നമ്മളെ കുറെ പേര് നമ്മൾ അങ്ങടി എന്നാലും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. അതേസമയം തന്നെ നമ്മളൊരു നല്ല ശ്രദ്ധേയമായ വേഷം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല സിനിമ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരല്പം അറിയപ്പെട്ട് തുടങ്ങിയപ്പോഴും ഈ പറയുന്ന മാറി നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ വന്നിട്ട് എന്താ പറയാ കൂട്ടുകൂടാൻ ശ്രമിക്കുന്ന ഒരു, തീർച്ചയായിട്ടും അങ്ങനെ അനീഷിന്റെ ലൈഫിൽ ഇപ്പൊ ഉണ്ടായിട്ടോ? ഇഷ്ടം പോലെ, കാരണം നമ്മള് അറിയാത്ത ഫ്രണ്ട്സ്, പേര് പോലും നമ്മൾ ഓർത്തിട്ടില്ല, അല്ലെങ്കിൽ എവിടെയും ഉണ്ടാവാത്ത ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറയും, എടാ ഞാൻ ഓർമ്മല്ലേ, ഞാൻ അന്ന് നിന്റെ കൂടെ 3-ാം ക്ലാസ് പഠിച്ചിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ വരും. അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നാണ്, പക്ഷെ അതൊക്കെ ഉള്ളതാട്ടോ, വെറുതെ അവർ പറയുന്നൊന്നുമില്ല, കാരണം നമുക്ക് അറിയാത്തതുകൊണ്ട്, നമ്മളെ അറിയുന്നതുകൊണ്ട് അവർ വിളിക്കുന്നു. മിക്കവാറും ഗൾഫിൽ നിന്ന് അബ്രോഡ് ടീമായിരിക്കും കൂടുതലും, കാരണം അവർക്ക് ഇതൊക്കെ ഒരു ആഘോഷമാണ് പാവം. അപ്പൊ അവര് വിളിച്ചിട്ട് പറയും ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇതേപോലെ. പിന്നെ തീർത്തും അറിയാത്ത ആൾക്കാർ വരും, അത് കൂടുതലും ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളാണ് വരിക, ഒട്ടും നമുക്ക് ഒരു പരിചയം ഉണ്ടാവില്ല. അപ്പൊ ഫേസ്ബുക്കിൽ അത് നമ്മുടെ പേരോ അല്ലെങ്കിൽ ഫെയിം, ആ ഫെയിം കണ്ടിട്ട് മാത്രം വരുന്ന കുറെ ടീമുണ്ട്, നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റും കുറെയൊക്കെ. എങ്ങനെയാണ് അത് കഴിഞ്ഞതിന് ശേഷം പ്രണയലേഖനങ്ങൾ ഫേസ്ബുക്കിൽ മെസ്സേജ് രൂപത്തിൽ എത്തിപ്പെട്ട്, എത്രണം വന്ന് സത്യം പറയണം? ഞാനത് അങ്ങനെ എന്താ വെച്ചാൽ, അതൊരു അനീഷ് ഭയങ്കര നാണം കുണിയാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. അല്ല, ഈ ഒരു പ്രണയത്തെ കുറിച്ച് എപ്പോ ചോദിച്ചു കഴിഞ്ഞാലും ഫേസ് ഒക്കെ അല്ല. എന്താ സംഭവം എന്ന് വെച്ചാല്, ഞാൻ അത്ര വലിയ ഫെയിം ആയിട്ടൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. ഫെയിം ആയി അങ്ങനെ അതിലേക്ക് പുതുക്കിയാണ് താല്പര്യമുണ്ട് എടുത്തിട്ട് അത് അങ്ങനെ. പക്ഷെ എന്നാലും ഇപ്പൊ മലയാളി കുട്ടികൾക്ക് എന്തായാലും അറിയാലോ, അപ്പൊ നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്തു ദൃശ്യം പോലെ ഒരു വിജയം
വിജയം, പിന്നെ ബെസ്റ്റ് ആക്ടർ നല്ല വിജയമായിരുന്നു. അതിനിപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണ്. അപ്പോൾ അത് കാരണം സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമല്ല. പിന്നെ പ്രണയ പ്രോഗ്രാംസ് കുറെ ഇപ്പോൾ ചാനലുകളിൽ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സ്വാഭാവികമായിട്ട് ആ ടീനേജേഴ്സ് സ്വാഭാവികം ഉണ്ടാവുന്ന ഒരു സംഭവം. ബുക്ക്ഡ് ഒന്നും അല്ലല്ലേ, അങ്ങനെയൊന്നും ആർക്കും വരാം. സ്വാഗതം. ഇതൊരു ഓഫറാണ്, ചെറിയൊരു ഓഫറാണ്. പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ ഇഷ്ടംപോലെ പ്രണയിച്ചിട്ടുണ്ട്. ഞാന് പ്രണയം എന്ന് പറഞ്ഞാൽ സത്യം നാലാം ക്ലാസ്സിൽ തുടങ്ങുമ്പോഴാണ് സത്യമായിട്ട് പ്രണയം. അത് പ്രണയമാണോ ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്റെ ഇപ്പൊ സുനീറ എന്ന് പറഞ്ഞ കുട്ടി കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പേര് വരെ പറഞ്ഞിരിക്കുന്നില്ല. ഏറ്റവും വലിയ രസം ആരും പേര് പറയാറില്ല. സുനീറ സുനീറ ഭർത്താവ് പ്രത്യേകിച്ച് ഇത് കേൾക്കണം. അവൾ എന്നോട് ചെയ്ത ചതി അത് നിങ്ങൾ അറിയണം. ഭർത്താവ് അത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെഞ്ചിന്റെ തൊട്ടപ്പുറത്ത് വന്നിരുന്ന കുട്ടിയായിരുന്നു സുനീറ. എനിക്ക് അവളോട് കടുത്ത പ്രണയമായിരുന്നു. അവളെന്റെ മേത്ത് തുപ്പി. ഈ സുനീറയുടെ ഭർത്താവ് തീർച്ചയായിട്ടും അത് എന്നിട്ട് സുനീറ പോയത് മുതൽ പിന്നെ പ്രണയത്തിന്റെ ഒരു ഘോഷയാത്രയായിരുന്നു. ഇഷ്ടംപോലെ ആ വാശിയിൽ ഇപ്പോഴും. ഇതൊരു അടുത്ത കാലം വരെ പ്ലസ് ടുവിൽ ഉണ്ടായിരുന്നു, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചായിട്ട് ഒരു സീരിയസ് പ്രണയം ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പരിപാടി നിർത്തി. അപ്പൊ സുനീർ ഒരു കാര്യം ശ്രദ്ധിക്കുക, അടുത്ത ജന്മത്തിലെങ്കിലും ബാക്കിയുള്ള. ഓക്കെ, ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അനീഷ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അനീഷിന്റെ ജീവിത രേഖ അല്ലെങ്കിൽ വിധി ഇതാണ്, സിനിമയാണ്, അഭിനയമാണ്, സ്റ്റേജ് ആണെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടുകാർ അച്ഛന്റെ ആഗ്രഹം എന്തായിരുന്നു? അനീഷ് എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് അവര് ഒരു നിബന്ധന ഇപ്പൊ പറഞ്ഞു മകൻ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്ന് പറഞ്ഞിട്ടൊന്നും നിന്നിട്ടില്ല. എന്നെ കിട്ടൂല അതിന്, അത് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം പഠിക്കാൻ കുറച്ച് മോശമായിരുന്നു, അതുകൊണ്ട് ടീച്ചർമാരും ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടൊന്നുമില്ല. എന്റെ എവിടെയായിരുന്നു പഠിച്ചത്? ഞാൻ വളാഞ്ചേരി ഒരു മാവാണ്ടിയൂർ എന്ന് പറഞ്ഞിട്ട് സ്കൂളായിരുന്നു. സ്കൂള് വൈക്കത്തൂർ AUP സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളായിരുന്നു UP. പിന്നെ അവിടുന്ന് PSMO തിരുവരങ്ങാടി, പിന്നെ കോട്ടകൽ ദീപ്തി, അങ്ങനെ ഇങ്ങനെ ഉള്ള സംബന്ധിച്ചിട്ട്. അന്നത്തെ ഏറ്റവും വലിയ വിനോദം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സെന്ററുകളിലൊക്കെ കയറും. അത് ഏതെന്ന് വെച്ചാൽ ഈ ടൂർ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വെറുതെ ഒരു കോഴ്സിനൊക്കെ ചേരും. ഈ ടൂർ പോകുക മെയിൻ സംഭവം. അപ്പൊ അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ഓൾമോസ്റ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നമ്മുടെ ടൂർ പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, എല്ലായിടത്തും ടൂർ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മറ്റേ എന്തെങ്കിലും ചോദ്യം വിട്ടുപോയി. ഞാൻ ടൂർ പോയേക്കും. അപ്പോ പറഞ്ഞതെന്ന് വെച്ചാല് സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് അച്ഛന്റെ ഇതാണ്, അച്ഛന്റെ ഇഷ്ടമാണ് ചോദിച്ചത്. അപ്പൊ ആരും നിർബന്ധം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നത് ചെയ്യണം, ഇന്ന പോലെ വരണം. എന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവര് നിന്നു. പക്ഷെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, അത് ഞാൻ എന്നെ ബുദ്ധിമുട്ടിക്കാത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അഭിനയമോഹം തുടങ്ങിയത് KPSC നാടകങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. കുട്ടികളെ നാടകം ഡയറക്ട് ചെയ്യാറുണ്ട്. ഒരു 10 വർഷമായി കുട്ടികളെ നാടകം, ഒരു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തുടങ്ങിയതാണ്. സ്ഥിരമായിട്ട് സ്റ്റേറ്റിൽ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഷ്റ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഒരാളുണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എന്റെ ബ്രദറാണ്, സുഹൃത്താന്നൊക്കെ പറയുന്ന അഷ്റ മുഹമ്മദ് ആണ്. ഈ കക്ഷിയാണ് ഈ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർക്ക് എന്റെ എൻട്രി അയച്ചു കൊടുത്തതും, പിന്നെ സിനിമയിലേക്ക് ഇപ്പോഴും ഇന്ന് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കക്ഷിയാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് കുറച്ച് പേഴ്സണൽ ചോദ്യങ്ങൾ, അതായത് എങ്ങനെയാണ് കുടുംബത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വ്യക്തമായിട്ടൊന്നും. അപ്പൊ എവിടെയാണ് കൃത്യമായിട്ടുള്ള സ്വദേശം, എവിടെയാണ് വീട്ടിൽ, ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണെന്ന് പറയുക. എല്ലാവരും വണ്ടിയുടെ പ്രേക്ഷകരൊക്കെ വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ ഏട്ടൻ, അനിയത്തി. അനിയത്തി ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞ ശിവാനി എന്ന് പറഞ്ഞ UKGക്കാരി, ഓക്കെ, അവളാണ് ഇപ്പൊ മൊത്തം നിയന്ത്രണം. പിന്നെ ഒറിജിനൽ അളിയൻ പുറത്ത്. അപ്പൊ അങ്ങനെയാണ് ഫാമിലി. അച്ഛൻ ഒരു സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി മെമ്പറാണ്. അമ്മ സ്ഥലം പറഞ്ഞില്ല, വളാഞ്ചേരി. അതാണ് ഏറ്റവും കൂടുതൽ ഗൾഫുകാർ വിളിച്ചിട്ട് എപ്പോഴും പറയുന്ന, ക്ഷമിക്കണം, ഗൾഫുകാർ വിളിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. വളാഞ്ചേരി പറയുന്നില്ല, മലപ്പുറം ജില്ല മാത്രമേ പറയുന്നുള്ളൂ. സത്യമായിട്ടും വളാഞ്ചേരി, മൂന്ന് വട്ടം വളാഞ്ചേരി. അതെ, വളാഞ്ചേരി നമ്മുടെ മൊത്തം വളാഞ്ചേരിയാണ്. നാട്ടിൽ എങ്ങനെയാണ് റെസ്പോൺസ്? നല്ല റെസ്പോൺസ് ആണ്. അവർ ആദ്യം, കാരണം നമ്മുടെ വളാഞ്ചേരിക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, വളാഞ്ചേരി അല്ല മലപ്പുറം ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം അങ്ങനെ വീട്ടുമുറ്റത്തുള്ളവരെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അതിന്റെ ആവശ്യമില്ലെന്ന് അവർക്കറിയാം. കാരണം അവരെ വീട്ടിലെ ഒരു മെമ്പർ പോലെയാണ്. പിന്നെ ഗാനമേളയ്ക്കും ഫുട്ബോളിനും സെവൻസ് ഫുട്ബോളിനും കൊടുക്കുന്ന പ്രാധാന്യം ഭീകരമാണ്. മലപ്പുറത്തിന്റെ ഫുട്ബോൾ താരം, നമ്മളെ ലോക്കലായിട്ട് ഇപ്പൊ കളിക്കുന്ന ഫുട്ബോൾ താരത്തിന്, നമ്മൾ ഇപ്പൊ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞ് വന്നാലും ആ ഫുട്ബോൾ താരത്തിനെയാണ് അവർ കൂടുതൽ അംഗീകരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഗൾഫിൽ, ഞാൻ ഈ പ്രോഗ്രാം ഗൾഫിൽ പോയ സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. മലപ്പുറം ജില്ലയുടെ, അതായത് വളാഞ്ചേരിക്കാരുടെ ഒക്കെ സ്നേഹം ഉണ്ടായിരുന്നു. ഈ 4 പേരെ ഗസ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു ഈ ആങ്കർ, ആരായിരിക്കും ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ട്. എന്റെ ഒരു പേര് പറയുന്ന സമയത്ത് ഒരു ആരവും ഒരു രക്ഷയില്ലാത്ത ആരവും, കാരണം ഞാൻ അത് അനുഭവിച്ചറിഞ്ഞു പറഞ്ഞു. പിന്നെ സ്റ്റേജ് നമുക്ക് നേരിട്ട് കിട്ടുമല്ലോ. അതേപോലെ ഇപ്പൊ പ്രോഗ്രാംസ് നമ്മുടെ ഫ്ലക്സ് വെക്കലും, കാരണം എനിക്ക് തോന്നുന്നു ഈ മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ കഴിഞ്ഞ ആരുടെയും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം മലപ്പുറം ജില്ലയില്
ഓൾമോസ്റ്റ് എത്ര ഫ്ലക്സ് ഉണ്ടായിരുന്നു എനിക്ക് കുറെ സ്ഥലത്ത് ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഫ്ലക്സുകൾ എന്റെ ഫ്ലക്സ് തന്നെ. ഞാൻ 5 പൈസ കൊടുത്തില്ല, സത്യം പറയാം. 5 പൈസ അഡ്വാൻസ് ആയി പറഞ്ഞു 5 പൈസ കൊടുക്കാതെ അവർ എന്റെ ഫ്ലക്സ് വെച്ച് നിന്നിരുന്നു. സ്നേഹം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് ഒരു വൺ വേർഡ് അല്ലെങ്കിൽ വൺ ടൈം ചോദ്യങ്ങളായിരുന്നു, പെട്ടെന്ന് ഇവിടെ ഉത്തരം പറയണം. റെഡിയാണോ? പിന്നെന്താ, ഇവിടെ മറ്റേ കോടീശ്വരം പോലെ തന്നെ 4 ഓപ്ഷൻസ് ഒന്നും ഇല്ല, പെട്ടെന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഹു ഈസ് ദ ഫേവറേറ്റ് ഡയറക്ടർ? ആരാണ്? എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ അതിനാണല്ലേ, അതാണ് ഇത്, ശരി, കൊലപാതകമാണ് നമ്മളെ പറഞ്ഞിട്ട് പോയാൽ ഞാൻ പറഞ്ഞു, എക്സ്പ്ലനേഷൻ ഇല്ല. ആരാണ് ഇഷ്ടപ്പെട്ട സംവിധായകൻ? തീരെ ഇഷ്ടമല്ലല്ലോ എന്നെ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഗൗതം മേനോൻ. ആ, എങ്ങുമില്ലാതെ രക്ഷപ്പെട്ടിരിക്കുകയാണ്, വളരെ വിജയകരമായിട്ട് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോ നായകനായിട്ട് ഒരു അവസരം കിട്ടുവാണെങ്കിൽ നായികയായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടി ആരാണ്? മലയാള സിനിമയിൽ, മലയാള സിനിമയിൽ ഒരിക്കലും നടക്കാത്ത ആഗ്രഹം, നമ്മള് വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. വളരെ വിദഗ്ധ മഞ്ജുവാരാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം. ശരി, ഒരു രക്ഷയില്ലാത്ത. അപ്പൊ എന്താ മഞ്ജുനെ പറയാന്? ഞാൻ എന്താ വെച്ചാൽ, മഞ്ജു ചേച്ചി ഇപ്പൊ സിനിമയിൽ നിൽക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട്. ശരി, അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഇൻബോക്സിൽ വരുന്ന മെസ്സേജ് ആരാണ്? അങ്ങനെ അങ്ങനെയാണോ ചോദിക്കുന്നത്? പറഞ്ഞില്ല, കുറെ ആൾക്കാരുണ്ട്. അതെനിക്കോ, അതിനേക്കാളും ഏതാണ്ട് സെന്റേറ്റസ് എടുത്ത് നോക്കി കൃത്യമായിട്ട് കാണാൻ പറ്റും, അറിയാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെട്ട പാട്ട്, ഫേവറേറ്റ് സോങ്? ഇഷ്ടപ്പെട്ട പാട്ട് അല്ലിയാമ്പൽ. അല്ലിയാമ്പൽ പഴയത്. പാട്ട് പാടുന്നുണ്ടോ? ശബ്ദം വെച്ച് പാടാൻ പറ്റില്ല. ഈ ചിത്രത്തിൽ ഡബ് ചെയ്തിട്ടുണ്ടോ? ഈ ചിത്രത്തിൽ ഞാൻ എല്ലാ ചിത്രത്തിലും ഞാൻ ഡബ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ശബ്ദം മുതല്, ഈ ശബ്ദം കേട്ടപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഈ ശബ്ദം കേട്ടിട്ട് ഭയങ്കര അലമ്പാണെന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, നല്ലതാന്ന് പറഞ്ഞോ? അങ്ങനെയും പറഞ്ഞു. കുറച്ച് ബാസ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, ചില സമയത്ത് നമ്മള് ചില സമയത്ത് ഡബ് ചെയ്യുമ്പോ എന്താ വെച്ചാൽ, എനിക്ക് ഭാഗ്യലക്ഷ്മി ചേച്ചിടത്ത് ഞാൻ സംസാരിച്ചപ്പോ കുറച്ച് കിട്ടിയ ടിപ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോ ഈ ദൃശ്യത്തിലൊക്കെ എനിക്ക് ഗുണം ചെയ്തു, അത് നിങ്ങക്ക് മനസ്സിലായെന്നറിയില്ല. ഇനിയിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടേയിരിക്കും, അടുത്ത സിനിമകളൊക്കെ വരട്ടെ. ഓക്കെ, എന്തായാലും അപ്പൊ കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ ഏകദേശം ചോദിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ വൺ ടിവിയുടെ പ്രേക്ഷകരോട്, അളിയന്, നമ്മുടെ അളിയന് എന്താണ് പറയാനുള്ളത്? മമ്മൂക്ക, ലാലേട്ടൻ, ദിലീപേട്ടൻ, പൃഥ്വിരാജ് തുടങ്ങി മഹാരഥന്മാരായ നായക കഥാപാത്രങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു അംശം എനിക്കും ആ സ്നേഹം തരണം എന്ന് മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഒരു കാര്യം കൂടെ, February 6th ബാലികാല സഖി റിലീസാവുന്നത്, ഞാൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വളരെ മികച്ചൊരു സിനിമയാണ്. ദൃശ്യം കഴിഞ്ഞിട്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ പോകാൻ കാണാൻ കൊതിക്കുന്ന സിനിമയാണെന്നൊക്കെ ഞാൻ റിവ്യൂസൊക്കെ കണ്ടു. അത് സത്യമാണ്, നല്ല സിനിമയാണ്, നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സ്നേഹം കിട്ടാത്തൊരു വ്യക്തിയാണ്, ഒരംശം സ്നേഹത്തിൻ്റെ ഒരംശം എന്തായാലും നമ്മളൊന്ന് കൊടുത്തേക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് തലങ്ങളിൽ എത്തിച്ചേരാനുണ്ട് താങ്കൾക്ക്. ഒരുപാട് സിനിമകൾ വിജയകരമാക്കി തീർക്കാനുണ്ട്. ഇതുപോലെ ഒരുപാട് അളിയൻ വേഷങ്ങളും അതോടൊപ്പം തന്നെ നല്ല നായകൻ വേഷങ്ങളും സഹനായകൻ വേഷങ്ങളും ക്യാരക്ടർ റോളുകളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. അതെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്, എൻ്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട്, വിശ്വസിച്ചുകൊണ്ട് തന്നെ വീണ്ടും മറ്റൊരു ഗസ്റ്റുമായിട്ട് അടുത്ത ആഴ്ചത്തെ ഓൺ ദി സ്പോട്ടിൽ കാണാം. സോ ദിസ് ഈസ് സുരാജ് സൈനിങ് ഓഫ് ഫ്രം ഓൺ ദി സ്പോട്ട്.